हेलो फ्रेंड्स, टेस्टी ब्लॉग स्वागत। इन या पड़ी रेसीपियुटान एल वीडियो स्किपा मुन का नमुक वीडियो नमुक वे साधन पड़म अर को पड़े मूंद मुट और मुटेड़ी मैदा और कप मैदे अर कप पंचसार पोरिक्कान आवश्यमाय ओयिल एडुत्तिट्टुण्ड् पिन्ने मधुरम बालन्स् चेय्यान् वेण्डि ओरु पिञ्च् उप्प् इट्टिट्टुण्ड् पिन्ने मुट्ट इष्टमिल्लात्तवर्क्क् मुट्ट एडुक्कण्ड ञान् अप्पक्कारम् अरिप्पोडियो ओन्नुम् चेर्क्कुन्निल्ल अतिनु वेण्डियाण् ञान् मुट्ट एडुत्तिट्टुळ्ळत् नल्ल रीतियिल् तन्ने नमुक्क् पळम्पोरि किट्टुम् अतुकोण्डाण् ञान् मुट्ट एडुत्तिट्टुळ्ळत് पळत्तिन्टे तोलि कळञ्ञ् रण्डट्टवुम् इतुपोले मुरिच्च् माट्टुक नमुक्क् ओरु पळत्तिल् निन्नुम् रण्डो मूनो कष्णम नमुक कहते वलिपनुस नमुक कमक मूं मूंद कूंद मुड़च या नीला मुड़ा नमुक वे चाईट वे मुड़च ना पुत पड़क ना पड़पुरी कह रसू ഞാൻ ഒരു പഴത്തിൽ നിന്നും മൂന്നെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ പഴവും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ ശരിയാക്കണം അതിനുവേണ്ടി ആദ്യം മൈദ എടുക്കുക ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ആട്ടപ്പൊടി എടുക്കാം മധുരം എത്രയാണോ വേണ്ടത് അത്രയും പഞ്ചസാര എടുക്കുക പിന്നെ ഉപ്പ് ചേർക്കുക പിന്നെ നമുക്ക് മുട്ട ചേർക്കുക മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അപ്പക്കാരോ എന്തെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഴം പൊരിച്ചെടുക്കാം ഞാൻ ഇപ്പോ മുട്ട ചേർത്തിട്ടുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താ മതി അല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ എന്താണ് കളർ നമുക്കൊരു പഴത്തിനൊരു കളർ ഉണ്ടാവില്ല ചെറിയൊരു മഞ്ഞ കളർ അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് ഇട്ടുക ഫുഡ് കളറിൻ്റെ അത് ഇട്ടുക അത് രണ്ടും വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുഴച്ചെടുക്കണം കൈകൊണ്ട് തന്നെ നമുക്കിത് വെള്ളമൊഴിച്ച് ഇനി ഇതുപോലെ കുഴച്ചെടുക്കുക ഇവിടെ ഒരു ബാറ്റർ ശരിയാക്കിയിട്ടുണ്ട് അധികം കട്ടിക്കോ അധികം ലൂസിനും കുഴച്ചെടുക്കരുത് കണ്ടില്ലേ ഈ ലൂസ് വേണം ദാ അതെ കട്ടിയുള്ള അതെ ലൂസും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് പഴം മുക്കിയാൽ ഇങ്ങനെ പിടിക്കണം പഴത്തിന്റെ മോണെങ്കിലും പിടിക്കണം ആ ഒരു രൂപത്തിൽ നമ്മൾ ഇതുപോലെ പുതിരെ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയില് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായി ചൂടാവണം നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഓരോ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് ഇതിലേക്ക് ഊറ്റിച്ച് കൊടുക്കാം ദാ നന്നായി ചൂടായിട്ടുണ്ട് അതാ കണ്ടില്ലേ പൊന്തി വന്നത് ഇനി നമുക്ക് ഓരോ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ പഴം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പഴവും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതുപോലെ മൂന്ന് പീസ് പഴം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി പൊരിഞ്ഞതിനു ശേഷം മറ്റേ വശവും നമുക്ക് മറിച്ചിടാം ഈ വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ദാ കണ്ടില്ലേ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഞാൻ അപ്പക്കാര ഒന്നും ചേർത്തിട്ടില്ല മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ ഓരോ പഴവും ദാ നന്നായി വിരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ കോരി മാറ്റിടാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ
പൊരിച്ചെടുക്കാം. എല്ലാ പഴവും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അവരൊന്ന് ചെയ്തു നോക്കണം. മുട്ട കൊണ്ട് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. എന്നിട്ട് നമുക്ക് കമന്റിലൂടെ എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. എണ്ണ കുടിച്ചിട്ടില്ല. അതേപോലെ ഒഴിച്ചപ്പോൾ തന്നെ ഓയിൽ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അധികമൊന്നും എണ്ണ കുടിക്കില്ല. ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള പഴംപൊരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ പഴംപൊരി ബീഫ് കറീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ആരും ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ബീഫ് കറീൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.